അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിന്റെ 60-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ മഫ്ഊലു ലി അജലിഹി, നിമിത്ത സൂചക കർമ്മം. അൽ മഫ്ഊലു ലി അജലിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു സബബൽ ഫിഇലി വ ഇല്ലത ഹുസൂലിഹി, ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന മൻസൂബായ നാമപദമാണ് മഫ്ഊലുൻ ലി അജലിഹി. ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന മൻസൂബായ നാമപദമാണ് മഫ്ഊലുൻ ലി അജലിഹി. നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. യുസാഫിറു തൊലബത്തു ഇല ഔറുബ, യൂറോപ്പിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നു. തൊലബൻ ലിൽ ഇൽമി, വിദ്യ അന്വേഷിച്ചുകൊണ്ട്. തൊലബൻ ലിൽ ഇൽമി, വിദ്യ തേടിക്കൊണ്ട്. ഇതിൽ യുസാഫിറു തൊലബത്തു ഇല ഔറുബ, യൂറോപ്പിലേക്ക് വിദ്യാർത്ഥികൾ പോയി. എന്തിനു വേണ്ടി പോയി എന്ന് വ്യക്തമാക്കുന്ന യുസാഫിറു യാത്ര ചെയ്യുന്നു, എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു എന്നതാണ് തൊലബൻ ലിൽ ഇൽമി എന്നതുകൊണ്ട് നാം വ്യക്തമാക്കുന്നത്. വിദ്യ തേടിക്കൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്. രണ്ടാം ഉദാഹരണം, ആഖബൽ ഖാളി അൽ മുജ്രിമ, കുറ്റവാളിയെ ജഡ്ജി ശിക്ഷിച്ചു. തഅദീബൻ ലഹു, അവനുള്ള ശിക്ഷ എന്ന നിലയിൽ. ആഖബൽ ഖാളി അൽ മുജ്രിമ, കുറ്റവാളിയെ ജഡ്ജി ശിക്ഷിച്ചു. എന്തിനു വേണ്ടി ശിക്ഷിച്ചു? തഅദീബൻ ലഹു, അവനുള്ള ശിക്ഷണമെന്ന നിലയിൽ. ഖും ഇഹ്തിറാമൻ ലി ഉസ്താദിക, ഖും, നീ നിൽക്ക്. എന്തിനു വേണ്ടി നിൽക്കും? ഇഹ്തിറാമൻ ലി ഉസ്താദിക, നിന്റെ അധ്യാപകനെ ബഹുമാനിച്ചുകൊണ്ട്. ഇഹ്തിറാമൻ എന്ന പദമാണ് മഫ്ഊലു ലി അജലിഹി. തഅദീബൻ എന്ന പദമാണ് മഫ്ഊലു ലി അജലിഹി. തൊലബൻ എന്നുള്ള പദമാണ് മഫ്ഊലു ലി അജലിഹി. ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട നാമപദമാണ് മഫ്ഊലുൻ ലി അജലിഹി. നാലാം ഉദാഹരണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. തസദ്ദഖ്തു അലൽ ഫഖീരി, ദരിദ്രനെ ഞാൻ ദാനം ചെയ്തു. അമലൻ ഫി സവാബി, പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദരിദ്രനെ ഞാൻ ദാനം ചെയ്തു. തസദ്ദഖ്തു അലൽ ഫഖീരി, ദരിദ്രനെ ഞാൻ ദാനം ചെയ്തു. എന്തിനു വേണ്ടി ദാനം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന അടുത്ത പദമാണ് മഫ്ഊലു ലി അജലിഹി, അമലൻ ഫി സവാബി, പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സഫഹ്തു അനി സഫീഹി, വിഡ്ഢിക്ക് ഞാൻ മാപ്പ് നൽകി, ഞാൻ ക്ഷമിച്ചു. വിഡ്ഢിയോട് ഞാൻ ക്ഷമിച്ചു, ഹെൽമൻ, സഹനമെന്ന നിലയിൽ. സഫഹ്തു അല സഫീഹി, വിഡ്ഢിയോട് ഞാൻ മാപ്പ് നൽകി, ഞാൻ ക്ഷമിച്ചു. എന്തിനു വേണ്ടി ക്ഷമിച്ചു? ഹിൽമൻ, സഹനമെന്ന നിലയിൽ. ആറ്, തജാവസ്ദു അൻഹഫ്വത്തി സ്വദീഖി, കൂട്ടുകാരൻ്റെ പിഴവ് ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ ക്ഷമിച്ചു. എന്തിനു വേണ്ടി? ഇബ്ഖാൻ അലാ മവദ്ദതിഹി, അവൻ്റെ സൗഹൃദം നിലനിൽക്കാൻ. കൂട്ടുകാരൻ്റെ പിശകിനെ ഞാൻ വിട്ടുകൊടുത്തു. ഇബ്ഖാൻ അലാ മവദ്ദതിഹി, അവൻ്റെ സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടി. ഈ വാചകങ്ങളിൽ അടിവരിട്ട പദം വിദ്യ തേടി, ശിക്ഷണമെന്ന നിലയിൽ, ബഹുമാനത്തോടെ, പ്രതീക്ഷയോടെ, സഹനമെന്ന നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി. ഇബ്ഖാൻ അലാ മവദ്ദതിഹി, അവൻ്റെ സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടി. ഈ പദങ്ങളാണ് ഈ വാചകങ്ങളിലെ മഫ്ഊലു ലി അജലിഹി. തൊലബൻ, തഅദീബൻ, അത് നസ്ബ് നൽകപ്പെട്ട നാമമാണ്. തൊലബൻ, തഅദീബൻ, ഇഹ്തിറാമൻ, അമലൻ, ഹിൽമൻ, ഇബ്ഖാൻ, ഇവയെല്ലാം നസ്ബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. തൊലബൻ പായന് നസ്ബാണ്, തഅദീബൻ മൻസൂബാണ്, ഇഹ്തിറാമൻ മീമന് മൻസൂബാണ്, അമലൻ ലാമന് മൻസൂബാണ്, ഹിൽമൻ മീമന് മൻസൂബാണ്, ഇബ്ഖാൻ അലിഫിന് ഹംസക്ക് മൻസൂബാണ്. ഇത്തരത്തിൽ ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന മൻസൂബായ നാമപദമാണ് മഫ്ഊലു ലി അജലിഹി. ഈ മഫ്ഊലു ലി അജലിഹി മനസ്സിലാക്കാനുള്ള ലളിതമായ മാർഗം, ആ ക്രിയ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ക്രിയയോട് ചോദിക്കുക. അപ്പോൾ കിട്ടുന്ന മറുപടി ആയിരിക്കും മഫ്ഊലു ലി അജലിഹി. ക്രിയ എന്തിനു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ
കിട്ടുന്ന മറുപടിയായിരിക്കും മഫൂലു ലി അജലിഹി. സാഫിറു യാത്ര ചെയ്യുന്നു എന്തിനു വേണ്ടി, ആഖബ ആഖബ ശിക്ഷിച്ചു എന്തിനു വേണ്ടി, തഅദീബല്ലഹു ശിക്ഷണമെന്ന ശിക്ഷ എന്ന നിലയിൽ, കും നീ നിൽക്ക് എന്തിനു വേണ്ടി, ഇഹ്തിറാമൻ ബഹുമാനത്തോടുകൂടി ബഹുമാനിച്ചുകൊണ്ട്, തസദ്ദഖ്തു നീ ദാനം ചെയ്തു എന്തിനു വേണ്ടി, അമലൻ പ്രതീക്ഷയോടുകൂടി, ഫിസവാബി പ്രതിഫലത്തിൽ, സഫഹ്തു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.